ഹായ്, നമ്മൾ ഇന്ന സിനിമ ഈ ഒട്ടനവധി കാറ്റഗറീസ് ഉണ്ടല്ലേ, അതായത് ബോളിവുഡ്, കോളിവുഡ്, ടോളിവുഡ്, മോളിവുഡ്, അങ്ങനെ. നമ്മൾക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? മോളിവുഡ്, അതായത് നമ്മുടെ സ്വന്തം മലയാളം സിനിമ ഇൻഡസ്ട്രി. ഹായ് ഹലോ, എല്ലാവർക്കും ദിവസം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മോളിവുഡിനെ കുറിച്ച് തന്നെയാണ്. വികത കുമാരിൽ തുടങ്ങി ഇപ്പോ ജോഷ് സാറിന്റെ ആഞ്ചു വരെ എത്തിയിരിക്കുകയാണ് സിനിമ. ഇതിനിടയിൽ നടന്ന സംഭവ വിപുലമായ കാര്യങ്ങളെല്ലാം ഭയങ്കര വലുത് തന്നെയാണ്. അതായത് ഒരു സിനിമയ്ക്ക് കൈവരിക്കാൻ കഴിയാത്ത പല കാറ്റഗറീസിലൂടെയും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി കടന്നുപോയിട്ടുണ്ട്. അതെ, നമ്മുടെ സിനിമകളെല്ലാം ഓസ്കാർ ലെവൽ വരെ എത്തിയിരിക്കുകയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ശബ്ദമില്ലാത്ത സിനിമയിൽ നിന്ന് ബാലയിലൂടെ ശബ്ദമുള്ള സിനിമയിലേക്ക് വരികയും അവിടെ നിന്ന് കളർ സിനിമയിലേക്ക് മാറുകയും പിന്നെ അവിടെ നിന്ന് സിനിമയുടെ ഗതി തന്നെ മാറി മറിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരു ഡയറക്ടർ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റൊരു ഡയറക്ടർ ചിന്തിക്കുകയും, അതായത് ഒരു സിനിമ പാറ്റേൺ വന്നാൽ പിന്നെ അതേ പാറ്റേണിൽ തന്നെ സിനിമ പോകാൻ തുടങ്ങി. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 10-12 വർഷങ്ങളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ പാറ്റേൺസിനെല്ലാം മാറ്റം വന്നു തുടങ്ങി. അതായത് ഒരു ഡയറക്ടർ ചിന്തിക്കുന്ന സിനിമയുടെ രീതിയിലായിരിക്കും മറ്റൊരാൾ ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സെയിം മോഡലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ കാണാൻ ആളുകളില്ല. പിന്നെ സ്റ്റാർ വാല്യൂ നോക്കിക്കൊണ്ട് പടങ്ങൾ കാണാൻ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയില്ല. പണ്ടല്ല സ്റ്റാർ വാല്യൂ ഭയങ്കര ഡയറക്ടറിന്റെയോ മമ്മൂക്കയുടെയോ ദിലീപിന്റെയോ സുരേഷ് ഗോപിയുടെയോ പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പോയി കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയില്ല. സിനിമയുടെ മേക്കിങ്ങും സിനിമയുടെ കഥാതന്ത്രവും എല്ലാം നോക്കിയിട്ടാണ് ആളുകൾ സിനിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കാവുന്നതിന്റെ മെയിൻ ഉദാഹരണമാണ് 2018 എന്ന സിനിമ. അതെ, നമ്മുടെ 2018 ഓസ്കാർ ലെവൽ വരെ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല പ്രളയം. പ്രളയം വന്നപ്പോ കറണ്ട് ഇല്ല, ഫോണില്ല, സംസാരിക്കാൻ ആളുകളില്ല, എല്ലാവരും വീടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, കൺമുന്നിൽ കാണുന്ന വീടുകൾ ഒഴിച്ചു പോകുന്നു, സ്വപ്നമായിരിക്കില്ല. ഇതെല്ലാം ഡയറക്ടർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നു. പക്ഷെ പണ്ടത്തെ ഒരു കാലഘട്ടത്താണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ, അതായത് 2018 ഈ വെള്ളപ്പൊക്കം വന്നത് പണ്ട് കാലഘട്ടത്താണെങ്കിൽ അതൊരു സിനിമയാക്കിയിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നങ്ങളാണ് റിയലിസ്റ്റിക് ആയുള്ള സിനിമകൾ കാണാനും ആഗ്രഹിക്കുന്നത്. അതേമാതിരി അങ്ങനത്തെ സിനിമകൾ വേണമെന്ന് വിചാരിക്കുന്നതും അവരാണ്. ഇപ്പൊ ഇറങ്ങുന്ന ഈ റിയലിസ്റ്റിക് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പഴയ സിനിമകൾ കുറച്ച് ക്ലീഷയാണ് ഇപ്പോൾ തോന്നുന്നത്. പക്ഷെ അതിലും റിപ്പീറ്റേഷൻ ഉള്ള സിനിമകൾ ഒട്ടനവധിയുണ്ട്. ഏതാണെന്നല്ല, ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ദിലീപേട്ടന്റെ 2003 പുറത്തിറങ്ങിയ സീരി മൂസ. ഇന്നും അത് ടിവിയിൽ വന്നാൽ അത് കാണാൻ എല്ലാവരും കൊതിക്കും അല്ലെ? ഞാൻ കൊതിക്കാറുണ്ട്. സിനിമ ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആ സിനിമ എടുത്ത് കാണാറുണ്ട്. എന്താണെന്നറിയാൻ പാടാം, ചില മാജിക്കൽ ടച്ചസ്, ചില മാജിക്കൽ ഫ്രെയിംസ്, ചില മാജിക്കൽ ഡയലോഗ്സ്, ഇതെല്ലാം നമ്മൾ ആ സിനിമയെ വീണ്ടും കാണാൻ വേണ്ടി അതിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള റിപ്പീറ്റേഷൻ വാല്യൂ ഉണ്ടെന്ന്, അതായത് റിപ്പീറ്റേഷൻ വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യാവും. എനിക്ക് പേഴ്സണലി സീരി മൂസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ്?